വയനാട്ടിൽ രാഹുൽഗാന്ധി എംപിയുടെ ഓഫീസ് ആക്രമിച്ച സംഭവം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ രൂപീകരിച്ച സംസ്ഥാന സർക്കാർ. മാനന്തവാടി DYSPക്കാണ് അന്വേഷണ ചുമതല. ADGP മനോജ് എബ്രഹാം അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കും. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. കണ്ണൂർ റേഞ്ച് DIG രാഹുൽ ആർ നായർ വയനാട്ടിലെത്തി. കൂടുതൽ അറസ്റ്റിന് സാധ്യതയുണ്ടെന്നാണ് വിവരം. കേസിൽ 19 SFI പ്രവർത്തകരെ പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. SFI ജില്ലാ പ്രസിഡന്റ് ജോയൽ ജോസഫ് ഉൾപ്പെടെയുള്ളവരാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ഇതിനിടെ 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഹുൽഗാന്ധി ഈ മാസം അവസാനം വയനാട്ടിലെത്തും. June 30, July 1, 2 തീയതികളിലായിരിക്കും സന്ദർശനം. രാഹുൽഗാന്ധിക്ക് വൻ സ്വീകരണം ഒരുക്കുമെന്ന് വയനാട് ജില്ലാ കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. വയനാട്ടിലെ ഓഫീസ് SFI പ്രവർത്തകർ ഇന്നലെയാണ് ആക്രമിച്ചത്. പരിസ്ഥിതിലോല പ്രശ്നത്തിൽ രാഹുൽ ഇടപെടുന്നില്ലെന്നാരോപിച്ചായിരുന്നു SFIയുടെ പ്രതിഷേധം. അതേസമയം രാഹുൽഗാന്ധിയുടെ ഓഫീസ് ആക്രമണത്തിൽ പ്രതിഷേധിച്ച് വയനാട്ടിൽ ഇന്ന് ഉച്ചയ്ക്ക് വൻ ബഹുജന റാലിയും കോൺഗ്രസ് സംഘടിപ്പിച്ചിട്ടുണ്ട്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്ന് വയനാട്ടിലെത്തും. മലയോര ശബ്ദം ന്യൂസ്. കുടിയേറ്റ സിറാ കേന്ദ്രമായ പേരാവൂരിൽ IELTS പരീക്ഷയിൽ മികച്ച വിജയവുമായി സെയിന്റ് ജോൺസ് അക്കാദമി 2nd വർഷത്തിലേക്ക്. IELTS പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഏറ്റവും മികച്ച സ്കോർ, അന്താരാഷ്ട്ര നിലവാരമുള്ള ക്ലാസ് മുറിയും ലാബും, സമഗ്രമായ പഠനോപകരണങ്ങൾ, ഉത്തര മലബാറിൽ ആദ്യമായി സൈക്കോമെട്രിക് അസസ്മെന്റ് ടെസ്റ്റിലൂടെ അഭിരുചി പരിശോധനയും കരിയർ നിർണയവും. കരിയർ എബിലിറ്റീസ്, കരിയർ പേഴ്സണാലിറ്റി, കരിയർ ഇൻട്രസ്റ്റ്, ലേണിംഗ് സ്റ്റൈൽ, കരിയർ മോട്ടിവേഷൻ എന്നിവ നിർണയിച്ചു നൽകുന്നു. സാന്ത മോണിക്ക സ്റ്റഡി അബ്രോഡ് പ്രൈവറ്റ് ലിമിറ്റഡിലൂടെ ലോകത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ പഠന സാഹചര്യമൊരുക്കുന്നു. കർണാടകയിലെ പ്രശസ്ത നഴ്സിംഗ് കോളേജുകളിൽ അഡ്മിഷൻ നേടിക്കൊടുക്കുന്നു. ഓരോ വ്യക്തിക്കും ഏറ്റവും അനുയോജ്യമായ കോഴ്സും കരിയറും തിരഞ്ഞെടുക്കാൻ സെയിന്റ് ജോൺസ് അക്കാദമി പേരാവൂർ.